നമ്പേഴ്സിനെ കുറിച്ചുള്ള ചില ക്വസ്റ്റിനാണ് ആദ്യം ചെയ്യുന്നത് നമ്മൾക്കറിയാം ഓർഡ് നമ്പേഴ്സ് വൺ ത്രീ ഫൈവ് സെവൻ എക്സെട്ര ഇവിടെ കോമൺ ഡിഫറൻസ് ടു ആണ് ഫസ്റ്റ് നമ്പർ ഇലവൻ ആണെങ്കിൽ കോൺസിക്യൂട്ടീവ് വാർഡ് നമ്പർ തുറച്ചായ ഒറ്റസംഖ്യ ഇലവൻ പ്ലസ് ടു തേർട്ടീൻ ആയിരിക്കും ഫസ്റ്റ് നമ്പർ ട്വൻറ്റി ത്രീ കോൺസിക്യൂട്ടീവ് വാൾഡ് നമ്പർ ട്വൻറ്റി ത്രീ പ്ലസ് ടു ട്വൻറ്റി ഫൈവ് ഫസ്റ്റ് നമ്പർ നമ്മൾ എക്സൈറ്റഡ് എടുക്കുകയാണെങ്കിൽ കോൺസിക്യൂട്ടീവ് വാൾഡ് നമ്പർ എക്സ് പ്ലസ് ടു ആയിരിക്കും ഇവൻ നമ്പേഴ്സ് നോക്കാം ഇവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ടു ഫോർ സിക്സ് എയ്റ്റ് ഇവിടെയും ഡിഫറൻസ് ടു ഫസ്റ്റ് നമ്പർ ടെൻ ആണെങ്കിൽ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ തുടർച്ചയായ ഇരട്ടസംഖ്യ ടെൻ പ്ലസ് ടു ട്വൽ ആയിരിക്കും ഫസ്റ്റ് നമ്പർ ട്വൻറ്റി സിക്സ് കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പർ ട്വൻറ്റി സിക്സ് പ്ലസ് ടു ട്വൻ്റി എയ്റ്റ് ആയിരിക്കും ഫസ്റ്റ് നമ്പർ എക്സ് കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പർ എക്സ് പ്ലസ് ടു ആയിരിക്കും ഇനി നാച്ചുറൽ നമ്പർ നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ ഡിഫറൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പർ എക്സ് പ്ലസ് വണ്രിക്കും In a multiples of 5. First number 5 next number 5 plus 5 is equal to 10. First number 20 consecutive multiples of 5 20 plus 5 is equal to 25. First number x consecutive multiples of 5 x plus 5. ടു കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് തുടർച്ചയായ രണ്ട് എൻ സംഖ്യകൾ ഡിഫറൻസ് വൺ ആയതുകൊണ്ട് എക്സ് എക്സ്പ്ലസ് വൺ ടു കോൺസിക്യൂട്ടീവ് യു എൻ നമ്പേഴ്സ് തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകൾ ഡിഫറൻസ് ടു ആയതുകൊണ്ട് എക്സ് എക്സ്പ്ലസ് ടു ടു കോൺസിക്യൂട്ടീവ് ഓൺ നമ്പേഴ്സ് തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ ഡിഫറൻസ് ടു ആയതുകൊണ്ട് എക്സ് എക്സ്പ്ലസ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് ആയി തുടർച്ചയായ രണ്ട് അഞ്ചിൻ്റെ ഗുണങ്ങൾ ഡിഫറൻസ് ഫൈവ് ആയതുകൊണ്ട് എക്സ് എക്സ് പ്ലസ് ഫൈവ് പേറ്റ് സിക്സ് ക്വസ്റ്റ് നമ്പർ വൺ വൺ ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഗീവ്സ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ വാട്ട് ആർ ദി നമ്പേഴ്സ് തുടർച്ചയായ രണ്ട് ഇരട്ട ഇരട്ടസംഖ്യയുടെ ഗുണഫലത്തോട് ഒന്ന് കൂട്ടിയപ്പോൾ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കിട്ടി സംഖ്യകൾ എവ ടു കോൺസിക്യൂട്ടീവ് യൂണിയം നമ്പേഴ്സ് തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകൾ ഈസ് ഈക്വൽ ടു എക്സ് കോമ എക്സ് പ്ലസ് ടു നമ്മൾ പറഞ്ഞിരിക്കുന്നത് വൺ ഈസ് ആൻഡ് ടു ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഗുണഫലം പ്ലസ് വൺ प्लस वन इज़ इक्वल टू टू ट्वेंड्रेन ए नयन प्रोडक्ट इंटर फर्स्ट नंबर इंटू सेकेंड नंबर एक्स एक्सु एक्स प्लस टू प्लस वन इज़ इक्वल टू टू ट्वेंड्रेड ए नाइन ब्राकेट ओपन एक्स इंटू एक्स एक्स स्क् प्लस टू इंटू एक्स टू एक्स प्लस वन इज़ इक्वल टू टू ए नयन ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം ഘടകക്രയ്യാം ഇത് നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമിലാണ് അടക്കുന്നത് അതിന് നമുക്ക് എ പ്ലസ് ബിയിലെ ഓൾ സ്ക്വയർ ആക്കാം എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അപ്പോൾ എക്സ്ക്വയറിൻ്റെ സ്ക്വയർ ഇട്ട് എക്സ് എല്ലായിടത്തും പ്ലസ് ആണ് അപ്പോൾ പ്ലസ് വൺ ഇൻറ്റു വൺ ആണ് വൺ അതുകൊണ്ട് വണിൻ്റെ സ്ക്വയർ ഇട്ട് വൺ ദ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു എയ്റ്റി നയെന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ ടു സെവൻറ്റീൻ അപ്പോൾ നമുക്ക് സെവൻറ്റീൻ സ്ക്വയർ താ ഇവിടെ പവർ ഈക്വൽ ആണ് അതുകൊണ്ട് ബേസ് ഈക്വൽ ആയിരിക്കും എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സെവൻറ്റീൻ എക്സ് ഈസ് ഈക്വൽ ടു സെവൻറ്റീൻ പ്ലസ് വൺ ട്രാൻസ്ഫർ ചെയ്യാനത്ത് മൈനസ് വൺ ആയിത്തീരുന്നു ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ഫസ്റ്റ് നമ്പർ എക്സ് സിക്സ്റ്റീൻ നമുക്ക് ഇട്ടിരിക്കുന്നു നെക്സ്റ്റ് നമ്പർ തന്നെ പിടിക്കാനായിട്ട് എക്സ് പ്ലസ് ടു

x ഇൻ്റർ എക്സ് എക്സ് സ്ക്വയർഡ് അപ്പോൾ എക്സ്ക്വയറിൻ്റെ സ്ക്വയർ സ്ക്വയർ റൂട്ട് എക്സ് എല്ലായിടത്തും പ്ലസ് ആണ് പ്ലസ് എഴുതാം വൺ ഇൻറ്റു വൺ വൺ അപ്പോ സ്ക്വയർ റൂട്ട് വൺ ദ ഓൾ സ്ക്വയർഡ് എഴുതുമ്പോൾ മാർജിനിൽ ടു എ ബി എഴുതി കണ്ടുപിടിക്കാൻ മറക്കരുത് അപ്പോൾ ടു എ ബി ടു എ ബി ഇസ് ഈക്വൾ ടു ഇൻറ്റു വൺ ഇൻറ്റു എക്സ് ടു ഇൻറ്റു വൺ ഇൻറ്റു എക്സ് ഇസ് ഈക്വൾ ടു ടു എക്സ് അപ്പോൾ ടു എ ബി ടു എക്സ് ആണ് അവർ തന്നിരിക്കുന്നത് നമ്മൾക്കും ടു എക്സ് കിട്ടിയിരിക്കുന്നു നമ്മൾ ചെയ്ത് കറക്റ്റാണ് ഇസ് ഈക്വൽ ടു ടു ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി നയൻ ഇറക്കിരുന്നു ഇനി എ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് എ ഇസീക്കൽ ടു റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് സ്ക്വയറിട്ട് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ എൻ്റെ സ്ക്വയർ ഇട്ട് ഫൈവ് ആണ്

is is equal to to is equal to to 18. 18. <laughs> <know>. <laughs> e e two consecutive even numbers 16, ൻ രണ്ട് ചെയ്തപ്പോഴും സെയിം ആൻസർ നമുക്ക് കിട്ടിയത് കഴിഞ്ഞ എക്സൈസ് നമ്മൾ ഈ രീതിയിലാണ് ചെയ്ത് പഠിച്ചത് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ ടു

ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് ഇൻ്റർ എക്സ് സിക്സ് എക്സ് പ്ലസ് നയൻ ഫിസ് ഇക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ ഇത് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമിലാണ് അതിന് നമുക്ക് എ പ്ലസ് ബി ദ ഓൾ സ്ക്വയർ ആക്കി മാറ്റാം എക്സിൻ്റെ എക്സ് എക്സ് ആണ് അപ്പോൾ എക്സ് സ്ക്വയർ സ്ക്വയർട്ട് എക്സ് എല്ലായിടത്തും പ്ലസ് ആണ് അതുകൊണ്ട് പ്ലസ് എഴുതാം ത്രീ ഇൻറ്റു ത്രീ നയൻ ആണ് അപ്പോൾ നയൻ ഇൻറ്റു സ്ക്വയർ ടു ത്രീ ഓൾ സ്ക്വയർ എന്ന് എഴുതാം കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടി ടുക്കാം ടു ഇൻറ്റു ത്രീ ഇൻറ്റു എക്സ് അപ്പോൾ സിക്സ് എക്സ് കിട്ടുന്നോ ഇവിടെ സിക്സ് എക്സ് തന്നിരിക്കുന്നു നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ് ഫിസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ ആർക്ക് എഴുതാം നെക്സ്റ്റ് ഇപ്പോൾ എഴുതാനായിട്ട് രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് ഉണ്ട് പിടിക്കാം അപ്പോൾ എക്സ്പ്ലസ് ത്രീ ദ ഓൾ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടാണ് എക്സ്പ്ലസ് ത്രീ ഇവിടെ റൂട്ട് ഓഫ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നയൻ എന്ന് എഴുതാം ഫിസ് ഈക്വൽ ടു സെവൻ നാട് ട്വൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്വൻറ്റി സെവൻ ടു ട്വൻറ്റി സെവൻ അതുകൊണ്ട് എൻ്റെ സ്ക്വയർ റൂട്ട് ട്വൻ്റി സെവൻ ആണ് എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ പ്ലസ് ത്രീ മൈനസ് ത്രീ ആയി തീരുന്നു ഇസ് ഈക്വൽ ട്വൻറ്റി ഫോർ എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ് നമുക്ക് സെക്കൻഡ് നമ്പർ പിടി ചെയ്യാം എക്സ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ പ്ലസ് സിക്സ് ഫിസ് ഈക്വൽ ടു തേർട്ടി എന്ന് കിട്ടുന്നു നമുക്ക് അവസാനിപ്പിക്കാം ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്ലോ സിക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ തേർട്ടി ഇനി നമ്മൾ രണ്ടു മൂന്ന് റെക്റ്റാംഗിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത് ഏരിയ റെക്റ്റാംഗിൾ ചതത്തിൻ്റെ പെരപ്ലവ് ലെങ്ത്തിൻ്റെ ബ്രെത്ത് നിങ്ങളുടെ വീതി ആണ് നമുക്കറിയാം വൺ സൈഡ് ഓഫ് എ റെക്റ്റാംഗിൾ ഈസ് ടു മീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദി അതർ സൈഡ് ആൻഡി സീരിയ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ the സ്ക്വയർ വാട്ട് ആർ ദി ലെങ് ഓഫ് ദി സൈഡ്സ് ഒരു ചതുരത്തിൻ്റെ വലിയ വശം ചെറിയ വശത്തേക്കാൾ രണ്ട് മീറ്റർ കൂടുതലാണ് അതിൻ്റെ പരപ്പ്ളവ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചരിസെ മീറ്റർ ആണ് വശങ്ങളുടെ നീളങ്ങൾ കാണുക ഇവിടെ ലെങ്ത് ഓഫ് ദി ഷോൾഡർ സൈഡ് അതായത് ബെഡ്സ് ചെറിയ വശം എഗ്സ് ലെങ്ത് ഓഫ് ലോങ് സൈഡ് ടു മീറ്റർ സ്മോറാണ് അതുകൊണ്ട് എക്സ്പ്രസ് ടു ലെങ്ത് ഓഫ് ദി ഷോർട്ട് സൈഡ് ഈസ് ഈക്വൽ ടു ചെറിയ വശത്തിന് നീളം എക്സ് ലെങ്ത് ഓഫ് ദി ലോങ് സൈഡ് വലിയ വശത്തിന് നീളം എക്സ്പ്രസ് ടു ഏരിയ ഈസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ട്വൻ്റി ഫോർ ഏരിയ ഫോണിലെയാണ് എൽ എൻ്റെ ബി നീളം എൻ്റെ വി ഹണ്ട്രൻഡ് ട്വൻ്റി ഫോർ ലെങ്ത്ത് എക്സ് പ്ലസ് ടു ബ്രെഡത്ത് x ഇസിക്കൾ ടു ടു ഹൺഡ്രഡ് x ഫോർ എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ടു ഇൻഡു എക്സ് ടു എക്സ് ഇസിക്കൽ ടു ടു ഹൺഡ്രഡ് ട്വൻ്റി ഫോർ ഇവിടെ എ സ്ക്വയർ ഉണ്ട് പ്ലസ് ടു എ ബി ഉണ്ട് ബി സ്ക്വയർഡ് ഇല്ല ബി സ്ക്വയർഡ് ഇല്ലാത്ത കാരണം ഇത് സ്ക്വയർ കംപ്ലീറ്റ് അല്ല നമ്മൾ ബി സ്ക്വയർ രണ്ട് സൈഡും ബി സ്ക്വയർ പ്ലസ് ചെയ്യും ചെയ്യുന്നു അപ്പോളത് സ്ക്വയർ കംപ്ലീറ്റ് ആകും ഈ മെത്തേഡിനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നു ബി സ്ക്വയർ പിടിക്കാനായിട്ട് നമുക്ക് ടു എ ബി ഇസ് ഈക്വൽ ടു ടു എക്സ് എന്നെടുത്ത് എഴുതാം ടു എ ബി ഇസ് ഈക്വൽ ടു ടു എക്സ് ടു ഇറക്കെഴുതാം ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാണ് ബി നമുക്കറിയില്ല ഇസ് ഈക്വൽ ടു 2x എക്സ് ബി ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടു എക്സ് ഡിവിഷൻ ആയിത്തീരുന്നു അപ്പോൾ എക്സ് എക്സും കട്ട് ചെയ്യുന്നു ടു ഇൻ ടുവും കട്ട് ചെയ്യുന്നു ഈസ് ഈക്വൽ b വൺ നമ്മൾക്ക് ബിസ്ക്വേർഡ് ചെയ്യാം ബിസ്ക്വേർ ഈസ് ഈക്വൽ ടു വൺ ഇൻ ടു വൺ ഈസിക്കൽ ടു വൺ ആഡ് വൺ ഓൺ ബോത്സൈഡ്സ് ഇരുഭാഗത്തും വൺ 1 ചെയ്യുക okay?

ഫിഫ്റ്റീൻ പ്ലസ് വൺ മൈനസ് വൺ ആയിത്തീരുന്നു ഈസിക്കൽ ടു ഫോർട്ടീൻ എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഷോർട്ടർ സൈഡ് ഈസ് ഈക്വൽ ടു എക്സ് ഈസിക്കൽ ടു ഫോർട്ടീൻ നമുക്ക് കഴിഞ്ഞ് ലെങ്ത് ഓഫ് ദി ലോങ്ർ സൈഡ് അപ്പോൾ എക്സ് പ്ലസ് ടു ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ പ്ലസ് ടു ഈസിക്കൽ ടു സിക്സ്റ്റീന്ന് കിട്ടുന്നു നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ദി ഷോർട്ടർ സൈഡ് ചെറിയ വശത്ത് നീളം എക്സ് ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ മീറ്റേഴ്സ് ലെങ്ത് ഓഫ് ദി ലോങ്ങർ സൈഡ് വലിയ വശത്ത് നിങ്ങളിക്കൽ ടു സിക്സ്റ്റീൻ മീറ്റേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ വൺ സൈഡ് ഓഫ് റെക്റ്റാംഗിൾ ഈസ് ട്വൻറ്റി മീറ്റേഴ്സ് ലോങ്ങർ ദാൻഡ് ദി അതർ സൈഡ് ആൻഡ് ഏരിയ ഈസ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ മീറ്റർ സ്ക്വയർ വാട്ട് ആർ ദി ലെങ് ഓഫ് ദി സൈഡ്സ് ഒരു ചതരത്തിൻ്റെ വലിയ വശം ചെറിയ വശത്തേക്കാൾ ഇരുപത് മീറ്റർ കൂടുതലാണ് അതിൻ്റെ പരപ്ലവ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സെ മീറ്റർ ആണ് വശങ്ങളുടെ നീളം കാണുക ലെങ്ത് ഔഷ് ഷോർട്ട് സൈഡ് ചെറിയ വശത്ത് നീളം എക്സ് ലെങ്ത് ആ ലോങ് സൈഡ് എക്സ് പ്ലസ് ട്വൻറ്റി ലെങ്ത് ഔഷ് സൈഡ് ചെറിയ വശനീളം എക്സ് ലെങ്ത് ആ ലോങ് സൈഡ് വലിയ വശത്ത് നീളം എക്സ് പ്ലസ് ട്വൻറ്റി ഏരിയ ഈസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ലെങ്തിൻ്റെ ബെഡ് ഈസ് ഈക്വൾ ടു ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ लेंंग एक्स प्लस ट्वेंटी इंटू ब्रेड्त एक्स इजिकल टू टू हंड्रड्टी फोर एक्सिंट एक्सएक् स्वयर प्लस ट्वेंटी इंटू एक्स ट्वेंटी एक्स इजल टू टू हंड्रड्डें ट्वेंटी फोर स्क्वयर टू ए बी उक्टर बिस्कयरपे टू ए बी इजिकल टू ट्वेंटी एक्सए टू एसईक्ल टूं एक्स टू इंटू A or x sana into B are is equal to 20x. B is equal to 20x divided by 2x. X is, equal to B is equal to 10. B square is equal to 10 into 10 is equal to 100. Add 100 on both sides. ഇരുഭാഗത്തും നൂറ് കൂട്ടുക എക്സ് സ്ക്വയേഡ് പ്ലസ് ട്വൻറ്റി എക്സ് പ്ലസ് ഹൺഡ്രഡ് ഇസിക്വൽ ടു ടു ട്വൻറ്റി ഫോർ പ്ലസ് ഹൺഡ്രഡ് ഇസിക്വൽ ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഇത് എ സ്ക്വയേഡ് പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർഡ് സ്ക്വയർ കംപ്ലീറ്റ് ആണ് നമുക്ക് എ പ്ലസ് ബി ലോൾ സ്ക്വയർ ആയിട്ട് മാറ്റാം എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയേഡ് എക്സ്ക്യർ സ്ക്വയർ എക്സ് എല്ലായിടത്തും പ്ലസ് ആണ് പ്ലസ് എഴുതാം ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് അപ്പം ഹൺഡ്രഡിൻ്റെ സ്ക്വയർ ഇ ടെൻ ദ ഹോൾ സ്ക്വയർഡ് ഫിസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർക്ക് എഴുതാം രണ്ട് സൈഡ് നമുക്ക് സ്ക്വയർ റൂട്ട് തന്നെ പിടിക്കാം അപ്പോൾ എൻ്റെ സ്ക്വയർ റൂട്ട് എക്സ് പ്ലസ് ടെൻ ഫിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫോർ ഫിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എയ്റ്റീൻ ഇൻറ്റു എയ്റ്റീൻ Is equal to 18. X plus 10 is equal to 18. X is equal to 18 plus 10 minus 10 I is equal to 8. X is The length of the short side 18 80. Now, can the length of the long side is equal to x plus 20 is equal to 8 plus 20 is equal to 28.

ഒരു മുറിച്ചു കളയുന്നു ദ റിമൈനിങ് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൽ ഈസ് നയൻറ്റി നയൻ മീറ്റർ സ്ക്വയർ ശേഷിക്കുന്ന ചതുരത്തിൻ്റെ പലപ്ലവ് നയൻറ്റി നയൻ ചതുശ്രമീറ്റർ ആണ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ സമേതത്തിൻ്റെ വശത്തിൻ്റെ നീളത്ര സ്ക്വയറിൻ്റെ ഫോർ സൈഡ്സ് സീക്കിലായിരിക്കും ലെങ് ടോ സൈഡ് കണ്ടുപിടിക്കണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് എക്സ് ഇതും മെക്സായിരിക്കും ഇത് ആയിരിക്കും ഇത് എക്സ് ആയിരിക്കും ഇത് എക്സ് ആയിരിക്കും ഇതിൽ നിന്നും മീറ്റർ വീതിയിൽ ഒരു കഷ്ണം മുറിച്ചു കളയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആയിരിക്കും ഒരു ചതുരമായിരിക്കും അതിൻ്റെ ബെത്ത് വീതി എക്സ് മൈനസ് ടു ആയിരിക്കും ആകെ എക്സ് അതിൽ നിന്ന് ടു മൈനസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എക്സ് മൈനസ് ടു ആയിരിക്കും ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ സമയത്തിൻ്റെ ഒരു വശത്തിന് നീളം ഈസ് ഈക്വൽ ടു എക്സ് ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെ റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ വശങ്ങൾ എക്സ് എക്സ് മൈനസ് ടു എക്സ് എക്സ് മൈനസ് ടു ഇനി തന്നിരിക്കുന്നത് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ പരപ്പളവ് നയൻറ്റി നയൻ മീറ്റർ സ്ക്വയർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണുള്ള ഫോണിലാണ് ലെങ്ത്തിൻ്റെ ബ്രെഡ് നീളവിൻ്റെ വീതി ഇസ് ഈക്വൽ ടു നയൻറ്റി നയൻ ലെങ്ത്തിയുടെ എക്സാണ് ബ്രെത്ത് എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു നയൻറ്റി നയൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എക്സിൻ എക്സ് എക്സ് സ്ക്വയർഡ് മൈനസ് ടു ഇൻറ്റു എക്സ് ടു എക്സ് ഇസ് ഈക്വൽ ടു നയൻറ്റി നയൻ എ സ്ക്വയർ ഉണ്ട് മൈനസ് ടു എ ബി ഉണ്ട് ബി സ്ക്വയർഡ് ഇല്ല ടു എ ബി ഈസ് ഈക്വൽ ടു ടു എക്സ് എഴുതാം ടു എ ബി ഈസ് ഈക്വൽ ടു ടു എക്സ് ടു ഇൻ ടു എ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സാണ് ആണ് ടു ബി അറിയില്ല ഈസ് ഈക്വൽ ടു ടു എക്സ് ബി ഈസ് ഈക്വൽ ടു ടു എക്സ് സ്ക്വയർഡ് ബൈ ടു എക്സ് ഇസ് ഈക്വൽ ടു വൺ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ഇൻ വൺ ഇസ് ഈക്വൽ ടു വൺ ആൻഡ് വൺ ഓൺ ബോസൈഡ്സ് ഇരുഭാഗത്തും ഒന്ന് കൂട്ടുക എക്സ് സ്ക്വയർഡ് മൈനസ് ടു എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു നയൻറ്റി നയൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇത് എ സ്ക്വയർഡ് മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമിലെയാണ് അത് നമ്മൾക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് ഫോമിലാക്കാം എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയർഡ് അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു സ്ക്വയർ എക്സ് ആണ് ഇവിടെ മൈനസ് ഉള്ള മൈനസ് എഴുതാം വൺ ഇൻറ്റു വൺ വൺ അപ്പോൾ വൺ ഇൻറ്റു സ്ക്വയർ ഇൻ ടു വൺ ഹോൾ സ്ക്വയർ കറക്റ്റ് ആണ് നോക്കാനായിട്ട് ടു എ ബി കണ്ടി പിടിച്ച് നോക്കാം ടു ഇൻറ്റു വൺ ഇൻറ്റു എക്സ് ഇപ്പോൾ ടു എക്സ് കിട്ടുന്നു ഇപ്പോൾ ടു എ ബി ടു എക്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റാണ് ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് രണ്ട് സൈഡ് നമുക്ക് സ്ക്വയർ ഇട്ട് കാണാം ഇവിടെ നമുക്ക് എക്സ് മൈനസ് വൺ കിട്ടുന്നു ഈസ് ഈക് ടു റൂട്ട് ഓഫ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടെൻ ഇൻ ടു ടെൻ ഈസ് ഈക്വൽ ടു ടെൻ x minus 1 is equal to 10, x is equal to 10 plus 1 is equal to 11. The length outside of the square is equal to 11 meters. Another question. A rectangle is to be made with perimeter 100 meters.

റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഹൺഡ്രഡ് ഏരിയ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ഹൺഡ്രഡ് ചുറ്റളവ് ഹൺഡ്രഡ് തന്നിരിക്കുന്നു ചുറ്റുമുള്ള അളവ് നമ്മളിവിടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നടടുത്തോളം ലെങ്ത്ത് പിന്നെ ബ്രെഡ്ത്ത് ലെങ്ത്ത് ബ്രെഡ്ത്ത് അതിനെയാണ് ചുറ്റുമുള്ള അളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് ആ പെരിമീറ്റർ കിട്ടുന്നത് രണ്ട് ലെങ്ത്തും രണ്ട് ബ്രെഡ്ത്തും കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് രണ്ട് നീളവും രണ്ട് വീതിയും അപ്പോൾ പെരിമീറ്റർ ആണ് ഫോറിലെയാണ് പിൽ ടു ഇൻഡൽ പ്ലസ് ബി നമുക്കാന്നിരിക്കുന്നത് ഏരിയ പരപ്പളവ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൻ്റെ ഉള്ളിൽ പഴന്നിടക്കുന്ന സ്ഥലത്തെയാണ് ഏരിയ ഓഫ് പ്ലെയിൻ ഫേസ് പരന്ന് നടക്കുന്ന സ്ഥലത്തെയാണ് ഏരിയ എന്ന് പറയുന്നത് പരപ്പളവ് ഏരിയ ഫോണിലെയാണ് എസ് എൽ ഇൻഡ് ബി എൽ ബി ലെങ്ത് ഈ ടു നീളം ഈ സിക്വൾ ടു എക്സ് പെരിമീറ്റർ ഈ സിക്വൾ ടു ചുറ്റുള്ള ഈ ടു ഹൺഡ്രഡ് പെരിമീറ്റർ ഫോണിൽ നമുക്കറിയാം ടു ഇൻഡ്യർ പ്ലസ് ബി ഈ ടു ഹൺഡ്രഡ്

ഇനി നമുക്ക് ഏരിയ ഏരിയ ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് തന്നിരിക്കുന്നു ഏരിയ ഫോർലിയാണ് എൽ ബി അപ്പോൾ എൽ ബി ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് എൽ ലെങ്ത്ത് എക്സ് ബ്രെത്ത് ഫിഫ്റ്റി മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ഫിഫ്റ്റി ഇൻറ്റു എക്സ് ഫിഫ്റ്റി എക്സ് മൈനസ് എക്സിൻ്റെ എക്സ് എക്സ് സ്ക്വയേഡ് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് നമ്മളെപ്പോഴും സെക്കൻഡ് ഡിഗ്രിയിൽ എക്സ് സ്ക്വയർഡാണ് ആദ്യം എഴുതുന്നത് അപ്പോൾ സ്ക്വയർ ആദ്യം എഴുതാൻ നമുക്ക് അപ്പോൾ ഇവിടെ നെഗറ്റീവ് എക്സ് സ്ക്വയേഡ് പോസിറ്റീവ് ഫിഫ്റ്റി എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എക്സ് സ്ക്വയറിൻ്റെ മുമ്പിൽ നെഗറ്റീവ് വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാ ടേമുകളുടെയും സൈൻ ചേഞ്ച് ചെയ്യുക നെഗറ്റീവ് എക്സ്ക്വയർഡ് പോസിറ്റീവ് എക്സ്ക്വയർഡ് ആകും പോസിറ്റീവ് ഫിഫ്റ്റി എക്സ് നെഗറ്റീവ് ഫിഫ്റ്റി എക്സ് ആകും പോസിറ്റീവ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് നെഗറ്റീവ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആകും എക്സ്ക്വയേഡ് മൈനസ് ഫിഫ്റ്റി എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഇവിടെ എസ് സ്ക്വയർഡ് ഉണ്ട് മൈനസ് ടു എ ബി ഉണ്ട് ി സ്ക്വയർഡില്ല നമുക്ക് എഴുതാം ടു എ ബി ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എക്സ് ടു എ ബി ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി എക്സ് ടു ഇൻ എയുടെ എക്സ് ആണ് ഇൻറ്റു ബി അറിയില്ല ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എക്സ് ബി ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി എക്സ് ബൈ ടു എക്സ് എക്സ് എക്സങ്ങട്ട് ചെയ്തു ഫിഫ്റ്റി ബൈ ടു is equal to 25. b square is equal to 25 into 25 is equal to 625. Add 625 on both sides. It will be x square minus 50 x plus 625 is equal to

എക്സ് ഇൻ്റു എക്സ് എക്സ് സ്ക്വയേഡ് എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എക്സ് മൈനസ് ആണ് അപ്പോൾ മൈനസ് എഴുതാം ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് സിക്സ് ട്വൻറ്റി ഫൈവ് അപ്പോൾ സിക്സ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ റൂട്ട് ആണ് ട്വൻറ്റി ഫൈവ് ദ ഓൾ സ്ക്വയേർഡ് ക്ഷാം ടു എ ബി ടു ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇൻറ്റു എക്സ് ഫിഫ്റ്റി എക്സ് അപ്പോൾ ടു എ ബി ഫിഫ്റ്റി എക്സ് എന്നിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇസീക്വൽ ടു ഹൺഡ്രഡ് രണ്ട് സൈഡിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കാണാം അപ്പോൾ ഇവിടെ

Then at 50 minus x is equal to 50 minus 35 is equal to 15. Okay, length is equal to 35 meters, breadth is equal to 15 meters.